ഇലക്ട്രിക് ബസ് സർവീസ് തുടരുമെന്ന് KSRTC. കന്നിയാത്രയുടെ ഒരുക്കങ്ങളിൽ വീഴ്ച സംഭവിച്ചുവെന്ന് MD ഗതാഗത മന്ത്രിക്ക് റിപ്പോർട്ട് നൽകി. ഇലക്ട്രിക് ബസ്സുകൾ ലാഭകരമാകില്ല എന്ന ആക്ഷേപവുമായി ഭരണാനുകൂല യൂണിയൻ തന്നെ രംഗത്തെത്തി. സംസ്ഥാന സർക്കാരിന്റെ ഇലക്ട്രിക് വാഹന നയമനുസരിച്ചാണ് KSRTC ഇലക്ട്രിക് ബസ്സുകളിലേക്ക് മാറുന്നത്. കന്നിയാത്രയിൽ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് പോയ 5 ബസ്സുകളിൽ 2 എണ്ണം ചാർജ് തീർന്ന വഴിയിൽ കിടന്നു. ബസ്സുകളുടെ ചാർജിംഗ് ശേഷി വിലയിരുത്തുന്നതിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്ന് MD ഗതാഗത മന്ത്രിക്ക് റിപ്പോർട്ട് നൽകി. ഇലക്ട്രിക് ബസ്സുകളുടെ സർവീസ് പുനഃപരിശോധിക്കേണ്ട സാഹചര്യമില്ല എന്നാണ് സർക്കാരിൻ്റെയും KSRTC യുടെയും വിലയിരുത്തൽ. ചാർജിങ്ങുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ കൂടുതൽ കാര്യക്ഷമത വർദ്ധിപ്പിക്കേണ്ടതുണ്ട് എന്നാണ് പ്രാഥമികമായി ബോധ്യപ്പെട്ടിട്ടുള്ളത്. അത് സംബന്ധിച്ചുള്ള നടപടികൾ സ്വീകരിക്കും. ഇലക്ട്രിക് ബസ്സുകളുടെ കാര്യത്തിൽ തൊഴിലാളി യൂണിയനുകൾക്കിടയിലെ ഭിന്നത പരസ്യമായി. സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ച ഇലക്ട്രിക് ബസ്സുകളെ നിരുത്സാഹപ്പെടുത്തേണ്ട സാഹചര്യമില്ല എന്നാണ് CITU ആഭിമുഖ്യമുള്ള സംഘടനയുടെ നിലപാട്. എന്നാൽ AITCU ആഭിമുഖ്യമുള്ള സംഘടനയ്ക്ക് ഇതിനോട് യോജിപ്പില്ല. വെറുതെ പ്രഖ്യാപനങ്ങൾക്ക് വേണ്ടി പ്രഖ്യാപനവും നടപ്പിലാക്കലുകൾക്ക് വേണ്ടി മാത്രമുള്ള നടപ്പിലാക്കലും എന്നതിനപ്പുറം പ്രായോഗിക ബുദ്ധിയിൽ ഗവൺമെന്റ് ഈ കാര്യങ്ങളെ വിലയിരുത്താൻ തയ്യാറാക്കിയാൽ ഒരുപക്ഷെ ഈ പ്രശ്നങ്ങൾ അവസാനിക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ചുവെന്ന് KSRTC അറിയിച്ചു. ഹരിപ്പാട്, എറണാകുളം, ആലുവ എന്നിവിടങ്ങളിലെ ചാർജിംഗ് സെന്ററുകൾ സജ്ജമായെന്നും ഇനി ഇലക്ട്രിക് ബസ്സുകളുടെ സർവീസ് സുഗമമായി നടക്കുമെന്നും KSRTC വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.